Elhamdülillah. Ve salatu ve selamu ala Resulillah. Ve ala alihi ve sahbihi ecma'in. Euzu billahi mineşşeytanirracim. Bismillahirrahmanirrahim. والذين آمنوا أشد حبا لله سنهم الله سهودري سهودرين ماري السلام عليكم ورحمة الله كدن بويا رمضانين كورچلا غرهادريتو منرتونا ورباد أورمغل നമ്മുടെ മനസ്സുകളിൽ ഇപ്പോൾ വേലിയേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രത്യേകതകളുള്ള നോമ്പായിരുന്നു ഇത്തവണത്തേത്, അല്ലേ? അതിലേറ്റവും സവിശേഷം നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടിയ നോമ്പ് എന്നതായിരിക്കും. നമ്മൾ ഒന്നിച്ച് നോമ്പെടുത്തു, ഒന്നിച്ച് ദാഹിച്ചു, ഒന്നിച്ച് വിശന്നു, ഒന്നിച്ച് ക്ഷീണിച്ചു, ഒന്നിച്ച് രാത്രിവേളകളിൽ നമസ്കരിച്ചു, ഒന്നിച്ച് പ്രാർത്ഥിച്ചു, ഒന്നിച്ച് സ്വർഗം സ്വപ്നം കണ്ടു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നോമ്പ്. ഉമ്മയും വാപ്പയും മക്കളും സഹോദരങ്ങളും ഇണയും തുണയും എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്നിച്ച് കഴിച്ചുകൂട്ടിയ നാളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തെ നേടിയെടുത്ത നന്മകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി നമുക്ക് ഒട്ടും പ്രയാസമില്ല. ഇണയും തുണയും പാതിരാവിൽ എഴുന്നേറ്റ് ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് സ്വർഗത്തിലും ഇതേപോലെ ഒന്നിക്കണം എന്ന ഒരുപാട് പ്രാർത്ഥനകൾ അതിൽ കടന്നു വന്നിട്ടുണ്ടാവും. സ്വർഗത്തിലെ അമൂല്യമായ നിമിഷങ്ങൾ ശാശ്വതമായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരുപാട് തേടിയിട്ടുണ്ടാവും. ആ ഒരു ആത്മബന്ധം നമ്മുടെ കുടുംബങ്ങളിൽ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ നാം എത്ര സൗഭാഗ്യവാന്മാരായിരിക്കും. പലപ്പോഴും സംഭവിക്കുന്നത് റമദാൻ പിന്നിട്ട് പോകുമ്പോൾ ഇണയും തുണയും പിന്നെയും അവരവരുടേതായ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും പടച്ചോൻ ഇഷ്ടപ്പെടാത്തതുപോലും സംഭവിച്ചു പോകുന്ന സാഹചര്യങ്ങൾ. അവിടെയാണ് നമുക്കെങ്ങനെയാണ് നമുക്കിടയിലുള്ള പരസ്പര സ്നേഹത്തെ അള്ളാഹുവോടുള്ള ആത്മബന്ധവുമായിട്ട് കൂട്ടിക്കെട്ടുവാൻ കോർത്തിണക്കുവാൻ സാധിക്കുക എന്ന് നാം ആലോചിക്കേണ്ടത്. മവദ്ധയാണല്ലോ ദമ്പതികൾക്കിടയിലെ സ്നേഹത്തിൻ്റെ പാശം. ആ അനുരാഗാത്മകമായ ആത്മബന്ധം പടച്ചോൻ അങ്ങനെ പറയുന്നുണ്ട് ഇണകളെക്കുറിച്ച്. വജാല ബൈനക്കും മവദ്ധത്തം വറഹ്മ, അവനാ നിങ്ങൾക്കിടയിൽ അനുരാഗവും പ്രേമവും സ്നേഹവും അതിലുപരി കാരുണ്യവും നിറച്ചു വച്ചത്. ആ പടച്ച തമ്പുരാൻ നമ്മോട് എങ്ങനെയാണ്? വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ ഏറെ പൊറുക്കുന്ന ഏറെ സ്നേഹിക്കുന്നവനാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ അള്ളാഹുവോട് വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ല, അതിരറ്റ സ്നേഹമുള്ളവരാണ് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ സ്നേഹത്തെ നമുക്കെങ്ങനെയാണ് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയുക? അബൂതൽഹ ഉമ്മു സുലൈം എന്ന മഹദിയെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഉമ്മു സുലൈം അബൂതൽഹയോട് പറയുന്ന ഒരു വാക്കുണ്ട്. അബൂതൽഹ, നീ ആദ്യം അള്ളാഹുവെ സ്നേഹിക്കൂ, എങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കാം. എൻ്റെ ജീവനവും എൻ്റെ ജീവിതവും ഞാൻ നിനക്കായി പകുത്തു നൽകാം എന്ന് പറയുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തിന് മാനദണ്ഡമായി മാറുന്നത് അള്ളാഹുവോടുള്ള സ്നേഹമാണ് എന്നർത്ഥം. ആ ഒരു നിലപാടുണ്ടാകുമ്പോൾ നമ്മുടെ ദാമ്പത്യം സ്നേഹത്താൽ കൊരുത്തതാകും. അബുദർദാവും ഉമ്മുദർദാവും ആദ്യ രാത്രിയിൽ പറഞ്ഞ ഒരു സ്വകാര്യം പിന്നീട് പരസ്യമാവുന്നുണ്ട്. എന്തായിരുന്നു അത്? അബുദർദ ആദ്യ രാത്രിയിൽ പ്രിയതമയോട് പറയുന്നുണ്ട്, ഞാൻ അല്പം ദേഷ്യക്കാരനാണ്, അതിനാൽ
മോള് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നോട് പെരുമാറണം. ഞാൻ ചൂടാകുമ്പോൾ മോള് തണുക്കണം. മോള് ചൂടായാൽ തീർച്ചയായിട്ടും ഞാൻ തണുക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീടൊരിക്കൽ അബൂതൽഹ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ കുഞ്ഞിന് അസുഖം ബാധിച്ചിരുന്നു. അബൂതൽഹ തിരിച്ചെത്തുമ്പോഴേക്ക് കുഞ്ഞ് അള്ളാഹുവിലേക്ക് യാത്രയായിരുന്നു. ഉമ്മു സുലൈം കരഞ്ഞില്ല. ഉമ്മു സുലൈം ദീർഘയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ അബൂതൽഹയെ എല്ലാം നൽകി സ്വീകരിച്ചു. എന്നിട്ട് ഒടുവിൽ ചോദിക്കുന്നുണ്ട് അബൂതൽഹ, താങ്കൾക്ക് ആരെങ്കിലും വല്ലതും കടം തന്നാൽ അത് തിരിച്ചു കൊടുക്കണ്ടേ? തീർച്ചയായും തിരിച്ചു കൊടുക്കണം. എങ്കില് പടച്ചോൻ നമുക്ക് കടം തന്ന നമ്മുടെ കുഞ്ഞിനെ പടച്ചോൻ തിരിച്ചു ചോദിച്ചിരിക്കുന്നു, തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അബൂതൽഹയ്ക്ക് ആദ്യം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതോർത്ത് അബൂതൽഹ ഏറെ അസ്വസ്ഥനായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് അബൂതൽഹ സങ്കടം പറഞ്ഞു, ഉമ്മു സുലൈം എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു. എന്റെ കുഞ്ഞ് മരണപ്പെട്ടു പോയ വിവരം എന്നിൽ നിന്ന് മറച്ചുവെച്ചിട്ട് എന്നെ സൽക്കരിക്കാനാണ് അവൾ ധൃതി കാണിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അൽഹംദുലില്ലാ, അബൂതൽഹ താങ്കളുടെ പ്രിയതമ ഏറെ ദീനീ ബോധമുള്ളവളാണ്, അതിൽ സന്തോഷിക്കൂ. താങ്കൾക്ക് അല്ലാഹു തആല ഇനിയും സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ദാമ്പത്യം പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മറികടക്കുവാനുള്ള ഒറ്റമൂലിയായിട്ട് മാറുന്നത്. പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയിലും നാം ഇണയും തുണയുമായിട്ട് മാറും. അബൂദഹ്ദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമ്മുദഹ്ദാഹിനോട് പറയുന്നുണ്ടല്ലോ, ഉമ്മുദഹ്ദാഹ്, നമ്മുടെ ഈ സ്വത്തും പുരയിടവും എല്ലാം ഞാൻ അള്ളാഹുവിന് കടം കൊടുത്തു, അതുകൊണ്ട് വാ മക്കളെയും കൂട്ടി അത്യാവശ്യം സാധനങ്ങൾ എടുത്തിട്ട് പുറപ്പെട്ടോളൂ, നമുക്ക് മസ്ജിദുൻ നബവിയുടെ ചാരത്ത് പോയി താമസിക്കാം. ആ സമയത്ത് ഉമ്മുദഹ്ദാഹ് എന്തായിരിക്കും മറുപടി പറഞ്ഞത്? അല്ല മനുഷ്യ, ഞാനും മക്കളും ഇനി എങ്ങോട്ട് പോകാനാണ്, എന്തായി പറയുന്നത് എന്ന് ചോദിച്ച് സങ്കടപ്പെട്ടോ? ഇല്ല, ഉമ്മുദഹ്ദാഹ് ഒരു പടി മുന്നേയായിരുന്നു അബൂദഹ്ദാഹിനേക്കാൾ. ഉമ്മുദഹ്ദാഹ് എന്താ പറഞ്ഞെന്നറിയോ? അബൂദഹ്ദാഹ്, താങ്കൾ എത്ര നല്ല കച്ചവടക്കാരനാണ്, ഇത്ര നന്നായിട്ട് ലാഭകരമായി കച്ചവടം ചെയ്യാൻ താങ്കൾ എങ്ങനെ പഠിച്ചു? അബൂദഹ്ദാഹ്, ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു താങ്കളെപ്പോലെ ഒരാളെ ഇണയായി ലഭിച്ചതിൽ. നമുക്ക് പുറപ്പെടാം. അങ്ങനെ അവര് മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ഒരു ചെറിയ ഷെഡ് കെട്ടിയിട്ട് താമസം അങ്ങോട്ട് മാറ്റുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തും സമർപ്പിക്കാനുള്ള സന്നദ്ധത ആ ഇണകൾ ആർജിച്ചെടുത്തിരുന്നു എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ വഹയി ലഭിച്ച് അസ്വസ്ഥനായിട്ട് വരുമ്പോൾ പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകരെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നില്ലേ? പുതപ്പിട്ട് മൂടി പനി പിടിച്ച പ്രവാചകന് സാന്ത്വനം നൽകിക്കൊണ്ട് താങ്കൾക്ക് എന്തോ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നു, അള്ളാഹു താങ്കളെ കൈവിടില്ല, കാരണം താങ്കൾ കുടുംബത്തെ സ്നേഹിക്കുന്നവനാണ്, ബാധ്യതകൾ പൂർത്തീകരിക്കുന്നവനാണ്, ബന്ധങ്ങൾ നന്നാക്കുന്നവനാണ്. ഇങ്ങനെ പ്രവാചകന്റെ ഒത്ത് ഉള്ള ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ ഒരുപാട് പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ ദീനിന്റെ മാർഗത്തിൽ ആദ്യമായി കടന്നുവന്ന് എല്ലാ നിലയിലും സഹായ വാഗ്ദാനം നൽകിക്കൊണ്ട് കൂടെ നിൽക്കുന്ന പ്രിയതമയായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ മാറുന്നത്. ഈ ഒരു തലത്തിൽ നാം ഇത്രയും നാൾ പട്ടിണി കിടന്നതും നാം ക്ഷീണിച്ച് അവശരായതും രാത്രികാലങ്ങളിൽ പ്രാർത്ഥിച്ചതും സ്വർഗലോകത്ത് ഒന്നിക്കാൻ വേണ്ടിയാണ് എന്ന ബോധ്യത്തോടെ ഈ ലോകത്തെ അല്പനാളുകൾ ഇണയും തുണയും പരസ്പരം ഉൾക്കൊണ്ടും സഹകരിച്ചും ഒരേ തൂവൽ പക്ഷികളായിട്ട് സ്വർഗത്തിലേക്ക് പറന്നടുക്കാൻ വെമ്പൽ കൊണ്ട് കഴിച്ചുകൂട്ടിയാൽ നമ്മുടെ ദാമ്പത്യം എത്ര സുന്ദരമാകും! നമ്മുടെ വീടകങ്ങൾ സ്വർഗത്തുല്യമാവില്ലേ? ഉറപ്പാണ്. അതിനായിരിക്കട്ടെ ഇനിയുള്ള നാളുകളിൽ അടുത്ത റമദാൻ വരെയും നമ്മുടെ പരിശ്രമവും ത്യാഗങ്ങളും. പടച്ച തമ്പുരാൻ ആ നിലയിൽ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച് അള്ളാഹുവിന് വേണ്ടി പരസ്പരം പൊറുത്ത്
പരസ്പരം തൃപ്തിപ്പെട്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ഒരേ തൂവൽ പക്ഷികളായി ചിറകടിച്ചുയരുവാൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പടച്ചവനെ, ഈ ജീവിതത്തിൽ നീ തരുന്ന സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും എല്ലാം പുഞ്ചിരിയോടുകൂടി ഏറ്റുവാങ്ങുവാൻ, ശാശ്വത സ്വർഗത്തിനു വേണ്ടി എല്ലാം അനുഭവിക്കുവാൻ, പങ്കുവെക്കുവാൻ, പൊറുക്കുവാൻ, സഹിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ നാഥ. പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ തണലാകണേ റബ്ബേ. ഫലസ്തീൻ മക്കൾക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. സമാധാനത്തിൻ്റെ അന്തരീക്ഷം നൽകണേ നാഥ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله